മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കുക? മൈലേജ് പ്രതീക്ഷിക്കാം. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? പവർ വിൻഡോ ആണ് വരുന്നത്. ഓക്കെ, സെൻസർ കാര്യങ്ങള് ക്യാമറ ഒക്കെ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വൺ ഇയർ വാറന്റി ഉണ്ട് വണ്ടിക്ക്. ഓ, നമുക്ക് ചെറിയ കിലോമീറ്റർ ആയതിന് വിത്ത് വാറണ്ടിയിലാണ് നമുക്ക് ഈ വാഹനം. ഒരു വർഷം വാറണ്ടി ഇല്ല. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല ട്രാക്കിന്റെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റില്ല. 1.5-2 ലക്ഷം രൂപയുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഡീസൽ ആണ്, ലിമിറ്റഡ് ആണ് ഓപ്ഷൻ വരുന്നത്. 2023 കേട്ടാണ്, 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് ഒരു 10-50 രൂപ ഡൗൺ ആണെങ്കിൽ വർക്ക് ചെയ്ത് വണ്ടി ഇറക്കാം. സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഓക്കെ, റാഷന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സ്റ്റിയർ മോൾഡ് കൺട്രോൾസ്, LCD സ്ക്രീന്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സീ കവേഴ്സ്, റിയറിൽ AC വെന്റ്. അത്യാവശ്യം ചെറുവാനാണ്, നല്ല ഫീച്ചർ ലോഡർ ആയിട്ടൊരു അടിപൊളി വാഹനം. റിയർ വൈപ്പർ എല്ലാം വരുന്നുണ്ട് അല്ലേ. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ നോക്കാം. ഫുൾ ഓൺ അല്ലേ. നമുക്ക് ഒരു ന്യൂ മോഡൽ വാഗ്നർ ഉണ്ടോ? അല്ല, 2012 ആൾട്ടോ LX സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. ഡിയർ ഫ്രണ്ട്സ്, വീണ്ടും നമ്മൾ നവരാത്രി സെയിലിന്റെ ഭാഗമായിട്ട് ഗംഭീര ഓഫറുകളും ഗംഭീര കളക്ഷനൊക്കെ ആയിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇന്ന് ഗോൾഡ് കോയിന്, സിൽവർ കോയിന്, ഗിഫ്റ്റ് വൗച്ചർ ഒക്കെ ഉള്ള നല്ല നല്ല അടിപൊളി ഓഫേഴ്സാണ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. സോ ഈ നവരാത്രിക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി ഓഫറുകൾ നമുക്ക് മഹീന്ദ്ര കാർ ആൻഡ് ബൈക്ക് ഫസ്റ്റ് ചോയ്സ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലാണ്. അപ്പോൾ ഉണ്ണിയാണ് നമ്മുടെ കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത്. ഉണ്ണി, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ നവരാത്രി സെയിലിന്റെ ഭാഗമായിട്ട് ഗംഭീര കളക്ഷൻ വന്നിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് ഗോൾഡ് കോയിന്, സിൽവർ കോയിന്, അതേപോലെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് അല്ലേ. യെസ്. അപ്പോൾ നമുക്ക് ഈ ഒരു കറക്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഷോറൂമിൻ്റെ നമ്മളെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ വരുന്നത് കൊട്ടാരക്കര ലോവർ കരിക്കത്താണ്. പുലമൺ ജംഗ്ഷനിൽ നിന്ന് തിരുവനന്തപുരം റൂട്ട് ഒരു 2 കിലോമീറ്റർ മാറിയാണ് നമ്മളെ ഷോറൂം വരുന്നത്. ഓക്കെ, ഓപ്പോസിറ്റ് ആയിട്ട് എഴുത്താണ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു ലാൻഡ്മാർക്ക് തന്നെയാണ്. യെസ്. അപ്പോൾ നമ്മളിവിടെ എഴുത്താണി റെസ്റ്റോറൻറ്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബസ്സിൽ തന്നെ നമുക്ക് നല്ല ബഡ്ജറ്റ് കാറുകൾ അത്യാവശ്യം നമുക്ക് വന്നിട്ടുണ്ട്. ബസ്സിൽ തന്നെ ഒരു നമുക്ക് എല്ലാവരും പഴയ സീരീസിലെ ഏറ്റവും കൂടുതൽ ആൾ ഇഷ്ടപ്പെടുന്ന ഒരു സീരീസാണ് ഓൾട്ടോ. അതിൽ KS സീരീസ് എഞ്ചിനിലൊക്കെ വരുന്ന ഓൾട്ടോ KTN, KL30 രജിസ്ട്രേഷന്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടയറ് കാര്യങ്ങളൊക്കെ ഒരു 80-90% തന്നെ ടയറ് കാര്യങ്ങൾ. അതിന് ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നല്ല വൃത്തിയുള്ള ഒരു വാഹനം, നമുക്ക് ഒറ്റക്കാഴ്ച തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനം. ഏതായിരുന്നു ഉണ്ണി മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2014 മോഡൽ KTN VXA ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 39,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓ, നമുക്ക് കിലോമീറ്റർ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ കിലോമീറ്റർ മാത്രമാണ്. 14 മോഡൽ വണ്ടിയാണെങ്കിലും ആകെ 39,000 മാത്രം ഓടിയിട്ടുള്ള ഒരു ജനിയും കിലോമീറ്റർ ആണ്. ഏകദേശം 37,500 വരെ ഹിസ്റ്ററി ഉള്ള വണ്ടി. കമ്പനി ഹിസ്റ്ററി ഉണ്ട്. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 2.68. വൺ ഇയർ വാറന്റി ഉണ്ട് വണ്ടിക്ക്. ഓ, നമുക്ക് ചെറിയ കിലോമീറ്റർ ആയതിന് വിത്ത് വാറണ്ടിയിലാണ് നമുക്ക് ഈ വാഹനം. അത് ഒരു വർഷം വാറണ്ടി ഇല്ല. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ഏകദേശം നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ഓക്കെ, നല്ല ട്രാക്കിന്റെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റൂല. യെസ്. അടുത്ത് റെനോയുടെ ഒരു കിഡ് വരുന്നുണ്ട്. ഇത് 800 ആണോ അതോ 1000 CC ആണോ? 800 ആണ്. ഇതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ ആയിട്ടാണ് കിടക്കുന്നത്. 2.58 റേറ്റ് വരുന്നുള്ളൂ. 2015 വണ്ടി. 15 വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഏകദേശം 50 താഴെയാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓൺഷിപ്പ്? തേർഡ് ഓൺഷിപ്പ് അല്ലേ. ഇതിന് നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? 20 അടുപ്പിച്ച് മൈലേജ്. 20 അടുത്ത് തന്നെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് ഫുൾ ലോൺ അല്ലേ. 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അത് നമുക്ക് 50,000 താഴെ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്ന ഒരു അടിപൊളി വാഹനം അല്ലേ. ദെൻ വീണ്ടും ഒരു ഓൾട്ടോ അല്ലേ. ഇതെങ്ങനെയായിരുന്നു? ഓൾട്ടോ 800 ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2022 വണ്ടിയാണ്. LXA. ഏകദേശം 23,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, കിലോമീറ്റർ എങ്ങനെ? 23,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ. ഇത് നമുക്കൊരു 20 മൈലേജ് പ്രതീക്ഷിക്കാമല്ലോ. മൈലേജ് കിട്ടുന്നുണ്ട്. പ്രതീക്ഷിക്കാം. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മുടെ 3.98. 3.90 അല്ലേ. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ ലോൺ ചെയ്യാൻ പറ്റില്ല. 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. വീണ്ടും ഒരു കിഡ് വരുന്നുണ്ട്, വൈറ്റ് ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2018 ഓട്ടോമാറ്റിക് ആണ്. 2018 ഓട്ടോമാറ്റിക് അല്ലേ. അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഇത് ഏകദേശം 120,000 ആണ് ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വാഹനം, ഫുൾ ഓപ്ഷൻ വണ്ടി, ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ, 98 റേറ്റ് വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇത് നമുക്ക് വീണ്ടും ഒരു കിള്ളം വാഹനം, i20.
അത് നമുക്ക് സ്പോർട്സ് ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോൾ ആണ്. 2013 വണ്ടി. 2013 വണ്ടി അല്ലേ? ഇതിലൊക്കെ നല്ല കിടിലം വാഹനമാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീന്. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് ലോ മെയിനൻസ് ആണ്. പിന്നെ അത്യാവശ്യം എല്ലാം ഈ ഒരു ടൈപ്പിൽ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്ന ഒരു അടിപൊളി വാഹനം. കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതെങ്ങനെയായിരുന്നു നമ്മൾ ചോദ്യം? എങ്ങനെയായിരുന്നു ഇതാകുമ്പോഴത്തേന്? 3.45. 3.45 അല്ലേ? നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 3 വർഷം വരെ ഒരു 2.5 to 2.5 ആ റേഞ്ച് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റൂല. ഇത് കിട്ടുന്ന ക്ലൈംബർ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2021 വണ്ടിയാണ്. ഏകദേശം 30 സംതിങ് ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ക്യൂട്ട് RXT ആണ്. 1000 cc. 1000 cc അല്ലേ? നല്ല പെർഫോമൻസ് ഉണ്ടാവും. അത്യാവശ്യം മൈലേജ് ഒക്കെ എത്ര പ്രതീക്ഷിക്കാം? മൈലേജ് ഇതിന് ഏകദേശം ഒരു 19. എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. അതെ, കമ്പനി നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് തന്നെ LCD സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പവർ വിൻഡോ ആണ് വരുന്നത്. ഓക്കെ, സെൻസർ കാര്യങ്ങൾ, ക്യാമറ ഒക്കെ വരുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്ന ഇതാകുമ്പോഴത്തെ 4.38. ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റൂല. ഇതാണ് ന്യൂ മോഡൽ സെലേറിയോ. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ മൈലേജ് തന്നെയാണ് അല്ലേ? അത്യാവശ്യം നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 2022 വാഹനമാണ്. 28,000 വണ്ടി ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ZX ആണ് വേരിയന്റ്. ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ? ഇതിന് മുകളിൽ ഒരു ഓപ്ഷൻ കൂടെ വരും. ZX പ്ലസ് എന്ന് പറയുന്നത് വരുന്നുണ്ട്. ഓക്കെ, ഇത് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓണർഷിപ്പ് അല്ല വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര നമ്മൾ ചോദിക്കുന്നത്? 5.95. ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഇത് ഏകദേശം ഒരു നമുക്കൊരു മിനിമം 30 ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കും. വണ്ടി ഇറക്കാൻ പറ്റൂല. വീണ്ടും ഒരു കിഡ് തന്നെയാണ് അതിന്റെ ക്ലൈംബർ. ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ? ഇത് നമ്മള് 4.28. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. ഫുൾ ലോൺ ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്കൊരു കിഡ്ല SUV-യിലേക്ക് പോകുന്നു. അമേരിക്കൻ ബ്രാൻഡായ ജീപ്പ് കോമ്പസ്, അതും ഡോൾട്ടൂൺ റെഡ് ആൻഡ് ബ്ലാക്ക് വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2018-19 വണ്ടിയാണ്. ജീപ്പ് കോമ്പസ് ലിമിറ്റഡ്. 60,000 km ഓടിയിട്ടുള്ളൂ. ഡീസല്. ഓക്കെ, ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടി. ഓക്കെ, ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് ആണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടി. എത്ര നമുക്ക് ഇതിന് ചോദിക്കുന്നത്? 13.98. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഇതിന്റെ ഒരു 85-90% വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5-2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഡീസൽ ആണ്, ലിമിറ്റഡ് ആണ് ഓപ്ഷൻ വരുന്നത്. ദെൻ നമുക്ക് വീണ്ടും ഒരു കിഡിൽ SUV ആണ്, ഫോർഡ് എക്കോ സ്പോർട്ട്. അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. KL 29 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2014 മോഡൽ എക്കോസ്പോർട്ട് ഡീസൽ ടൈറ്റാനിയം ആണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. 160 ആണ് വണ്ടിയുടെ കിലോമീറ്റർ. റാക്സിൻ്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നും വണ്ടിക്കത്തില്ല. ഓക്കെ, എത്ര നമ്മളിതിന് ചോദിക്കുന്നത്? 4.95. 4.95 അല്ലേ? ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഏകദേശം ഒരു 90-95% വരെ ചെയ്ത് കൊടുക്കും. ലോണും ചെയ്യാൻ പറ്റില്ല. ഇത് ന്യൂ ഷേപ്പ് ഓൾട്ടോ വരുന്നുണ്ട് അല്ലേ? ഇതെങ്ങനെയായിരുന്നു? ഇത് 2023 കേട്ടൺ ആണ്. 7,000 km ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. VX ആണ്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത്? 4.95. 4.95. ലോൺ എത്ര ചെയ്യാൻ പറ്റും? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഒരു കിഡ്ലൻ SUV ആണ്, റെനോ കൈഗർ അല്ലേ? സിൽവർ ആണ് വരുന്നത്. ഇത് പെട്രോൾ മാത്രം ഇറങ്ങിയിട്ടുള്ളൂ ഈ മോഡലിൽ. അത്യാവശ്യം മൈലേജ് കിട്ടില്ല? മൈലേജ് ആണ്. 1000 cc ആണ്. ഓക്കെ, മൈലേജ് ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു? ഇത് 2022 വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനം. 22,000 km ഓടിയിട്ടുള്ളൂ. കൈഗർ RXT ആണ് ഓപ്ഷൻ. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത്? 6.95. 6.95 അല്ലേ? ഏകദേശം നമുക്ക് ലോൺ ഒക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? മാക്സിമം ലോൺ ചെയ്തോളൂ. ഒരു 6.5 വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. ദെൻ വീണ്ടും നമുക്കൊരു ഓൾട്ടോ വരുന്നുണ്ട്, കേട്ടൺ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇതും 2023 ആൾട്ടോ കേട്ടൺ LX ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വാഹനം. 7,000 km ഇതും ഓടിയിട്ടുള്ളൂ. അതിന്റെ ആസ്കിംഗ് ആയിട്ട് വരുന്നത് 4.38 വരുന്നുള്ളൂ. ഓക്കെ, ഫുൾ ലോൺ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ വെറും 7,000 km നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം. ദെൻ വീണ്ടും മാരുതി സുസുക്കി ഇഗ്നിസ്, ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2023 ഇഗ്നിസ് ഡെൽറ്റ ആണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനം. ഏതാണ്ട് 12,000-13,000 km വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററിയാണ്. നമുക്ക് ഇതിന് വാറണ്ടി ഉണ്ടാവും? ഇതിന് വാറണ്ടി ഉണ്ട്. വാറണ്ടി ഉള്ള വണ്ടിയാണ്. നമുക്ക് ഫ്രഷ് കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് എടുക്കാം. അല്ല, ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര നമ്മളെ ചോദ്യം എങ്ങനെയായിരുന്നു? ഇത് 6.95. 6.95. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. 95% ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ ടാറ്റ നെക്സോണ് ഡോൾട്ടൂൺ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2018 ടാറ്റ നെക്സോൺ ആണ്. XZ വേരിയന്റ്.
40,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇത് ഡീസലോ അതോ പെട്രോളോ? പെട്രോൾ വാഹനമാണ്. ഓക്കെ, മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം? നമുക്കൊരു 15-നകത്ത്, 15 മാക്സിമം ഒരു 15 വരെ നമുക്ക് മൈലേജ് കിട്ടും. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത് ഈ വാഹനത്തിന്? ഇത് നമ്മുടെ 695. 695 അല്ലേ? അതെ, വാറന്റി ഉള്ള വാഹനമാണ്. ഏകദേശം എത്ര വേണ്ടി വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 10-50 രൂപ ഡൗൺ ആണെങ്കിൽ വർക്ക് ചെയ്തു വണ്ടി ഇറക്കാം. നല്ല ട്രാക്ക് ആണെങ്കിൽ സീറോ വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കും. നല്ല ട്രാക്കിന് സീറോ ഡൗൺ പേയ്മെന്റ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല്? ഇത് 2017 വാഹനമാണ്. നല്ല സ്പേഷ്യസ് ആണ് വണ്ടി. അതെ അതെ. പിന്നെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേഷ്യസ് കാര്യങ്ങളെല്ലാം വരുന്നത്, LCD സ്ക്രീൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഏകദേശം 30 താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. റേറ്റ് വരുമ്പോഴത്തേന് 2.45. ലോൺ സൗകര്യം ഉണ്ടാവും? അതിന് ചെയ്തു കൊടുക്കാം. നമുക്കൊരു 1.5 to 2 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ലോ മെയിനൻസ് ആണ് വണ്ടി, നല്ല സ്പേഷ്യസും ആണ് വണ്ടി വരുന്നത്. ഇത് നമുക്കൊരു കിഡ്ലം വാഹനമാണ്, കിഡ്ലം ആഷ് ബാക്ക്. നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ 4-സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ള ടാറ്റ ഓൾട്രോസ് കിലോ 80 രജിസ്ട്രേഷന്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2022 മോഡല് അൾട്രോസ് XC പ്ലസ് ഡീസൽ ആണ്. ഡീസൽ ആണ് അല്ലേ? 1.5 ആണ് വരുന്നത്. 1.5 ആണ്, 4-സിലിണ്ടർ അൾട്രോസ് ആണ്. ഓക്കെ, അതായത് നല്ല പെർഫോമൻസ്, നല്ല മൈലേജ്, അത്യാവശ്യം നല്ലൊരു കിഡ്ലം വാഹനമാണ്. നമുക്ക് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 26,000 വണ്ടി ഓടിയിട്ടുള്ളൂ. 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓൺഷിപ്പ് വണ്ടി 2022 വാഹനം. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് 698. 698 അല്ലേ? അതെ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കും, 6.5 വരെ ഒക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 14,000 രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലേ? ദെൻ വീണ്ടും ഒരു ഓൾട്ടോ 800 ന്യൂ ഷേപ്പ്. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2022 ആൾട്ടോ VXA ആണ്. 4,100 കിലോമീറ്റർ വണ്ടി ഓടി. ചെറിയ കിലോമീറ്റർ അല്ലേ? എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് 415. ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്തോളൂ. അടുത്തതാണ് ന്യൂ മോഡൽ സാൻഡ്രോ അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2019 സാൻഡ്രോ ആസ്തയാണ്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ഏകദേശം വണ്ടി 30-35 ആ റേഞ്ചാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ, ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് വാഹനം. ഓക്കെ, റാക്ഷൻ്റെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. സ്റ്റിയർ മോൾഡ് കൺട്രോൾസ്, LCD സ്ക്രീന്, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ്, റിയർ AC വെൻറ്റ്. അത്യാവശ്യം ചെറുവാനാണ്, നല്ല ഫീച്ചർ ലോഡർ ആയിട്ടൊരു അടിപൊളി വാഹനം. റിയർ വൈപ്പർ എല്ലാം വരുന്നുണ്ട് അല്ലേ? ഇതിന്റെ ഒരു കളർ ചേഞ്ച് അല്ലേ? ഗ്രേ ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2020-21 വണ്ടിയാണ്. എറ എക്സിക്യൂട്ടീവ്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഏകദേശം 28,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമ്മുടെ 438. 438 അല്ലേ? ഇതിന് LCD സ്ക്രീന് കാര്യങ്ങളൊക്കെ അഡീഷണൽ വർക്ക് അത്യാവശ്യം ചെയ്യിച്ചിട്ടുണ്ട്. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കും. ഇത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റില്ല. ദെൻ കിഡിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ കിഡിന്റെ കളക്ഷൻ വരുന്നുണ്ട് അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു റേറ്റ് വരുന്നത്? നമുക്ക് ഇതാകുമ്പോഴത്തേന് 445. 445 വണ്ടി. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ഓൺ ആണ് ചെയ്യുമല്ലേ. ദെൻ ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഓൾട്ടോ നോക്കുന്നവർക്ക് KL24 നല്ല അടിപൊളി വണ്ടി ആയിരുന്നു. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? ഇത് 2018 വണ്ടി. 18 വണ്ടി. അതെ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ ഏകദേശം 40-45 താഴെയാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ, ഓൺഷിപ്പ്? സിംഗിൾ ഓൺഷിപ്പ് വണ്ടി, LXA ആണ്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത്? റേറ്റ് ആക്ച്വലി വന്നിട്ടില്ല, വണ്ടി ഇന്നലെ വന്നതേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ആസ്ക് ചെയ്ത് നമുക്ക് വിളിച്ചാൽ നമുക്ക് അപ്പോൾ റേറ്റ് പറഞ്ഞു കൊടുക്കാം അല്ലേ? ദെൻ ന്യൂ മോഡൽ വാഗ്നർ അല്ലേ? അതെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2019 വണ്ടി. ഓക്കെ, 19 1.2 ആണ്. ഓക്കെ, 4-സിലിണ്ടർ വാഗ്നർ ആണ്. ഓക്കെ, അതായത് നമുക്ക് സ്വിഫ്റ്റിനൊക്കെ വരുന്ന സെയിം എഞ്ചിൻ കാര്യങ്ങൾ അല്ലേ? പിന്നെ നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം മൈലേജ് എത്രയാണ്? ഒരു 18 കിട്ടുമോ? 18 അതിനടുപ്പിച്ച് മൈലേജ് കിട്ടും. മൈലേജ് കിട്ടും. ഇതെങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് തേർഡ് ഓൺഷിപ്പ് ആണ്. കിലോമീറ്റർ? കിലോമീറ്റർ ഏകദേശം 40 താഴെയാണ് വണ്ടി ഓടിയിരിക്കുന്നത്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് നമ്മൾ 495. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ നോക്കാം. ഫുൾ ഓൺ അല്ലേ? നമുക്ക് ഒരു ന്യൂ മോഡൽ വാഗ്നർ ഉണ്ടോ അല്ലേ? ദെൻ ബീറ്റ് ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ? ഇത് ഡീസൽ ആണ്. മൈലേജ് 25 ഒക്കെയാണ് കമ്പനി പറയുന്നത് അല്ലേ? അതെ. അപ്പൊ ഡെയിലി യൂസിന് പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? ഏകദേശം 100,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട് വണ്ടി. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ, എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? വണ്ടി റേറ്റ് വന്നിട്ടില്ല, വണ്ടി വന്നതേ ഉള്ളൂ. വന്നേ ഉള്ളൂ അല്ലേ? LT ആണ് ഓപ്ഷൻ വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ റേറ്റിന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. ഇതെന്താണ്, ഒരു കിഡ്ല ഓൾട്ടോ വരുന്നുണ്ട്. അത്യാവശ്യം അൾട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു കിഡ്ല അലോയി കാര്യങ്ങളെല്ലാം ചെയ്തൊരു വാഹനമാണ്. സ്പോയിലർ നല്ല ക്വാളിറ്റി ഉള്ളത്, സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ അത്യാവശ്യം നല്ല അൾട്രേഷൻ ചെയ്തൊരു വാഹനം അല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ?
ഇത് 2012 ആൾട്ടോ LX സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. ഓക്കേ, സിംഗിൾ ഓൺഷിപ്പ് ആണ് വണ്ടി. അതെ അതെ. യെസ്. ദ കിലോമീറ്റർ എങ്ങനെ ആയിരുന്നു? 70,000 കിലോമീറ്റർ. ഓക്കേ. വണ്ടിയുടെ ആസ്കിംഗ് റേറ്റ് വരുമ്പോഴത്തേന് 2.78. 2.78. യെസ്. അത്യാവശ്യം ആക്സസറീസ് വണ്ടിക്ക് അത് കേറിയിട്ടുണ്ട്. അത്യാവശ്യം ആക്സസറീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ അതെ. അതാണ് ഈ ഒരു റേറ്റ് വന്നത്. ഓക്കേ. നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ? ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 1-2 വർഷത്തേക്കൊക്കെ ലോൺ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ദെൻ ഇയോൺ ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? ഇത് 2012 വണ്ടി. യെസ്. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 99,000. യെസ്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? 1.98. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. ട്രാഗണി ഫുൾ ലോൺ തന്നെ ചെയ്യാം. ഒരു സെഡാന്റെ സൗകര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഹാച്ച് ബാക്ക് ആണ് ഹോണ്ടയുടെ ജാസ് അല്ലേ. മൈലേജ് ലോങ്ങിൽ 24 വരെയൊക്കെ മൈലേജ് കിട്ടും. അല്ല, കിഡ്ലം ഫാൻസി നമ്പർ, കൊല്ലം രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് ഒക്കെ? സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. കിലോമീറ്റർ ഏകദേശം 80,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ആക്ച്വലി വണ്ടിയുടെ റേറ്റും ബാക്കി ഡീറ്റെയിൽസ് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, വണ്ടി വന്നതേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനം അല്ലേ. ഡീസൽ എല്ലാവരും നോക്കുന്ന ഒരു വണ്ടിയും കൂടെ. ലോ മെയിൻ്റെനൻസ് ആണ് വരുന്നത് അല്ലേ. ദെൻ നമുക്ക് എലൈറ്റ് i20 അല്ലേ. ആസ്റ്റയാണ് ഏറ്റവും ഫുള്ളോട് വണ്ടി. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2017 മോഡൽ ആസ്റ്റയാണ്. സിംഗിൾ ഓണർഷിപ്പ് വാഹനം. 70,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. എത്ര റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 5.95 റേറ്റ് വരുന്നത്. ഓക്കെ, ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്കൊരു 95% വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഫിനാൻസ് ചെയ്യാലോ. പിന്നെ നമുക്ക് ഓൾട്ടോ വരുന്നുണ്ട്. ഇത് എത്രയായിരുന്നു റേറ്റ് വരുന്നത്? ഇത് 2014 വണ്ടി. ഇത് ഏകദേശം 2.48. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ തന്നെ ചെയ്യാം. ലോൺ ചെയ്ത് കൊടുക്കാം. നല്ല ട്രാക്ക് ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ തന്നെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, വീണ്ടും നമുക്കൊരു കിഡ് വരുന്നുണ്ട് അല്ലേ. കിഡ് ഇത് എങ്ങനെയായിരുന്നു റേറ്റ്? എങ്ങനെയായിരുന്നു വരുന്നത്? ഇത് 2016 വണ്ടി. 1000 cc ആണ്. ഏകദേശം 35 താഴെ വണ്ടി ഓടിയിട്ടുള്ളൂ. റേറ്റ് വരുമ്പോഴത് 2.98. ഓക്കെ, ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. വാറണ്ടിയും കൊടുക്കാം. വാറണ്ടിയും കൊടുക്കാം. നമുക്കൊരു 800 ന്യൂ മോഡൽ വന്നിട്ടുണ്ട്. അതേപോലെ ഇയോണ് വേറെ നമുക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. i20 അല്ലേ, റെഡ് i20. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2019 i20 ആണ്. മാഗ്നയാണ് വേരിയന്റ്. 19,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ചെറിയ കിലോമീറ്റർ അല്ലേ. അതെ, ഇതൊക്കെ നല്ല കിടുവാണ്. വെറും പിന്നെ ചെറിയ കിലോമീറ്റർ, പക്കാ ലോ കിലോമീറ്റർ, വെറും 19,000 കിലോമീറ്റർ അല്ലേ. അതെ. ഓൺഷിപ്പ് സിംഗിൾ ആണോ വരുന്നത്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് 6.25. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഏകദേശം ഒരു 5.5-6 വരെ നമുക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്കൊരു ഗ്രാൻഡ് i10 നിയോസ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? ഇത് 23 ഗ്രാൻഡ് i10 നിയോസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 23,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. എത്ര ചോദിക്കുന്നത് ഇതിന്? ഇത് 6.45. 6.45 അല്ലേ. ലോൺ നമുക്ക് എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ മാക്സിമം ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, ട്രാക്കിനായി ഫുൾ ലോൺ തന്നെ ചെയ്യാൻ പറ്റും. അതെ അതെ. ഓപ്ഷൻ ഏതായിരുന്നത്? ഇത് മാഗ്നയാണ്. മാഗ്നയാണ് വരുന്നത് അല്ലേ. ചെറിയ കിലോമീറ്റർ, ഒരു 29,000 കിലോമീറ്റർ അല്ലേ. ഇത് നമുക്ക് ടാറ്റാ ടിയാഗോ അല്ലേ. അതെ. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2023 ടിയാഗോ 22 CNG ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. 36,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, CNG കിറ്റ് ഇൻബിൽട്ട് ആണ്. ഏകദേശം നമുക്ക് ചെയ്യണമെങ്കിൽ 10,000-50,000 രൂപേൻ്റെ മുകളിൽ വരും. അതൊക്കെ നമുക്ക് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ഫുള്ളോട് വണ്ടി അല്ലേ. അതെ. നമ്മൾ ചോദിക്കുന്നത് എത്രയായിരുന്നു? ഇത് 6.65. 6.65 അല്ലേ. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഫുൾ ഓൺ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കും. ഫുൾ ഓൺ ആണ് ചെയ്യാൻ പറ്റില്ല. ദെൻ നമുക്ക് ടാറ്റ നെക്സോണ്, സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? ഇത് 22 നെക്സോൺ XE വേരിയന്റ് ആണ്. XE പ്ലസ് വേരിയന്റ്. ഓക്കെ, ഡീസൽ ആണ് വണ്ടി. ഓക്കെ, മൈലേജ് ഒരു 20 പ്രതീക്ഷിക്കാം. അതെ അതെ. ഓക്കെ, സൺപ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് ഏകദേശം 70 താഴെയാണ് വണ്ടി ഓടിയിട്ടുള്ളത് അല്ലേ. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇതാകുമ്പോഴത്തെ 9.75. ഓക്കെ, ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 90% വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റില്ല. യെസ്, 1090 രൂപ വണ്ടി ഇറക്കാം. ദെൻ നമുക്ക് ഫോർഡ് ഫിഗോ അല്ല, ഡീസൽ ആണോ വണ്ടി വരുന്നത്? ഡീസൽ ആണ്, 2011 ഡീസൽ. യെസ്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇത് 1.65. ചെറിയൊരു ബഡ്ജറ്റ് ഡീസൽ വണ്ടി നോക്കുന്നവർക്ക് നല്ലൊരു ബെറ്റർ ഓപ്ഷൻ ആണ്. ഇത് നമുക്ക് ഒരു റെഡ് ബലേന വരുന്നുണ്ട്. ഇത് ഡീസൽ അത് പെട്രോളാണ്? പെട്രോൾ ആണ് അല്ലേ. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 60,000 കിലോമീറ്റർ. ഓക്കെ, ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സിംഗിൾ ഓൺഷിപ്പ് ആണ്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ റെഡ് വണ്ടി. യെസ്. ലോ മെയിൻ്റെ ആണ്. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും. യെസ്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇത് 5.85. 5.85 അല്ലേ. ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോണ് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 5-5.5 ലക്ഷം വരെയൊക്കെ നമുക്ക് ഫിനാൻസ് കിട്ടുന്നു. ഫിനാൻസും കിട്ടൂല. ഇത് നമുക്ക്
ഹുണ്ടായുടെ വെർണ അല്ലേ ഇതിന്? അതെ, 2014 വെർണ പെട്രോൾ. പെട്രോൾ വെർണ അല്ലേ? അതെ, SX വേരിയന്റ്. റയർ ആണ് വണ്ടി അല്ലേ? കിലോമീറ്റർ എങ്ങനെയായിരുന്നു? ഇത് ഏകദേശം 47,000-50,000 ആ റേഞ്ചാണ് വണ്ടി ഓടിയിരിക്കുന്നത്. ഓക്കെ, എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇതാകുമ്പോഴത്തേന് 4.95. ലോൺ നമുക്ക് ഏകദേശം ചോദിക്കുന്നതിന് ഇത് 5.95. നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്ക് ഏകദേശം ഒരു 60-70% ലോണും ചെയ്യാൻ പറ്റൂല. പിന്നെ നമുക്കൊരു സിൽവർ i20 വരുന്നുണ്ട്, ഹൈലൈറ്റ്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? ഇത് 2018 മോഡൽ ഹൈലൈറ്റ് i20 മാഗ്നയാണ്. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം. ഏകദേശം 50,000 kilometers ആണ് വണ്ടി ഓടിയിരിക്കുന്നത്. എത്ര നമ്മൾ ചോദിക്കുന്നതിന്? 5.45. 5.45 അല്ലേ? നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവുമോ? ഇത് ചെയ്തു കൊടുക്കാം. ഏകദേശം നമുക്ക് എത്ര രൂപ വരെ ചെയ്യാം? 40 ഡൗൺ ഉണ്ടെങ്കിൽ ബാക്കി ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 40 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ആവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്നുണ്ടായിരുന്നത് കൊല്ലം കൊട്ടാരക്കര ഗുഡ് ചോയ്സ് മഹീന്ദ്ര കാർ ആൻഡ് ബൈക്കിലാണ്. തായ നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല മാക്സിമം ലോണ്, അത് നല്ല ട്രാക്ക് കാര്യങ്ങൾ, 0 ഡൗൺ പേയ്മെൻറ്റ്, അടിപൊളി വാഹനങ്ങൾ കൊണ്ടുപോകും. ലോ കിലോമീറ്റർ വാഹനങ്ങളാണ്, വാറണ്ടിയിൽ നമുക്ക് കൊണ്ടുപോകാം. കൂടാതെ നമുക്ക് നവരാത്രി സെയിലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഗോൾഡ് കോയിന്, സിൽവർ കോയിന് പ്ലസ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നമുക്ക് അതിൽ ക്യാഷ് ഡിസ്കൗണ്ടുകൾ കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. സോ നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. EMI എടുക്കാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഉണ്ടോ? നമുക്ക് 0 ഡൗൺ പേയ്മെൻറ്റ്, ഇഷ്ടം പോലെ മോഡൽ കൂടിയതും ചെറിയ കിലോമീറ്റർ കൂടിയ നല്ല അടിപൊളി വാഹനങ്ങൾ നമുക്കിവിടെ ഡീസൽ ആവട്ടെ, മാനുവൽ ആവട്ടെ, ഓട്ടോമാറ്റിക് ആവട്ടെ, എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ നിന്നും ട്രിവാൻഡ്രം റൂട്ടിലെ ലോവർ കരിക്കുലത്താണ്. സോ നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. നല്ലൊരു ബെസ്റ്റ് ഓഫർ ടൈമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. സ്മി റിയാസാൻ ഉണ്ണി സൈനിങ് ഓഫ്.